ചൂടാണ് അനുഭവപ്പെടുന്നത്. ആ ചൂടിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂടും അതിഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നിനു മിച്ചമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് ചൂടിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അരുൺ ആലത്തൂർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, അത് നമുക്ക് കാണാം. കരിമ്പനകളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുകയാണ്. ആർക്കും കുത്തക അവകാശപ്പെടാൻ കഴിയാത്ത മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? കഴിഞ്ഞ തവണത്തേതുപോലെ അട്ടിമറികൾ സംഭവിക്കുമോ? പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ച പാലക്കാട് മണ്ഡലം, അതിൽ 11 തവണ LDFും 6 തവണ UDFും വിജയിച്ചു. എന്നാൽ BJP എന്ന ദേശീയ പാർട്ടി ശക്തി പ്രാപിച്ചതോടെ മത്സര ചിത്രം തന്നെ മാറി മറിഞ്ഞു. മണ്ഡലം ത്രികോണ പോരിലേക്ക് കടന്നു. സംസ്ഥാനത്ത് BJP ഏറ്റവും പ്രതീക്ഷ വച്ചു പുലർത്തുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ 218,556 വോട്ടാണ് മണ്ഡലത്തിൽ നേടിയത്, അതായത് 21.26%. സംസ്ഥാനത്ത് BJP ആദ്യമായി അധികാരത്തിലേറിയ നഗരസഭ സ്ഥിതി ചെയ്യുന്നത് മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ നഗരസഭയിൽ തുടർ ഭരണവും BJP നേടാൻ കഴിഞ്ഞു. പുറമെ മലമ്പുഴ, അകത്തേത്തറ, പറളി തുടങ്ങി നിരവധി പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം, ഷൊർണൂർ തുടങ്ങിയ നഗരസഭകളിലുമെല്ലാം BJP പ്രധാന പ്രതിപക്ഷം. കൂടാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തലനാരിഴയ്ക്കാണ് BJP സ്ഥാനാർത്ഥി ഇ ശ്രീധരനോട് ഏറ്റുമുട്ടി യുവ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിളിനെ വിജയിക്കാനായത്. മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച സി കൃഷ്ണകുമാർ മികച്ച പോരാട്ടം കാഴ്ചവെച്ച് 2 സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. കൂടാതെ ഒറ്റപ്പാലം, ഷൊർണൂർ എന്നീ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ വോട്ട് സമാഹരിച്ചു. ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും BJP മുന്നിൽ ഇല്ല. മണ്ഡലത്തിൽ സുപരിചിതനായ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ കൂടെയായ സി കൃഷ്ണകുമാറിനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് തന്നെ അമൃത് പദ്ധതി ഉൾപ്പെടെ പാലക്കാട് നഗരത്തിൽ നടപ്പിലാക്കി വൻ വികസന വിപ്ലവം സൃഷ്ടിച്ചു എന്ന മഹിമ CK ഉണ്ട്. ഒപ്പം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പിറ്റ്ലൈനും ഗ്രീൻഫീൽഡ് ഹൈവേയും കുതിരാൻ തുരങ്കവും അട്ടപ്പാടിയിലെ വനവാസി മേഖലയിൽ റോഡും ചികിത്സയും ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചത് NDA വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കുന്നുണ്ട്. വികസിത പാലക്കാട് മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് NDA മുദ്രാവാക്യം. പത്തൊൻപതിൽ MB രാജേഷ് എന്ന വൻമരത്തെ വീഴ്ത്തിയ ആത്മവിശ്വാസത്തിലാണ് UDF തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഇത്തവണയും മണ്ഡലം തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ മിക്ക സർവേകളും 3 സ്ഥാനത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് വിജയിക്കാനായ ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDFന് ഭരണമുള്ളത്. എങ്കിലും മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വോട്ട് ഏകീകരിക്കുക വഴി കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാനാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. നിരവധി കേന്ദ്ര പദ്ധതികൾ മണ്ഡലത്തിലേക്ക് എത്തിയത് BJP ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തങ്ങളുടെ സമഫലമായാണെന്നാണ് UDFന്റെ വാദം. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പാലക്കാട് LDFന്റെ ലക്ഷ്യം.
കഴിഞ്ഞ തവണ എം ബി രാജേഷിനെ മൂന്നാമതും മത്സരത്തിനിറക്കിയതോടെ മണ്ഡലം കൈവിട്ടു പോയെങ്കിലും ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ. നേരത്തെ സ്ഥാനാർത്ഥിയായി നിതിൻ കണിച്ചേരി, സുഭാഷ് ചന്ദ്രബോസ്, ഗോകുൽദാസ് എന്നിവരെ പാർട്ടി പരിഗണിച്ചിരുന്നുവെങ്കിലും മുതിർന്ന നേതാവ് എ വിജയരാഘവനെ മത്സരത്തിനിറക്കിയത് വിജയം മുന്നിൽ കണ്ടാണ്. നേരത്തെ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് എന്നതാണ് വിജയരാഘവന് നറുക്കുവീഴാൻ കാരണം. മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് തങ്ങളാണെന്നതും മുൻപ് 11 തവണ വിജയിക്കാനായിട്ടുണ്ട് എന്നതുമാണ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കങ്ങളും ഇടതുപക്ഷം നടത്തുന്നുണ്ട്. പൊതുവെ കർഷക മണ്ഡലമായ പാലക്കാട് നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധികൾ, വനം വന്യജീവി പ്രശ്നങ്ങൾ, അട്ടപ്പാടി ഉൾപ്പെടെയുള്ള വനവാസി മേഖലകളിൽ വികസന മുരടിപ്പ്, കഞ്ചിക്കോട്ടെ വ്യാവസായിക മേഖലയിലെ പ്രതിസന്ധികൾ, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തത് തുടങ്ങിയവയെല്ലാം ചർച്ചയാണ്. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ഭൂരിപക്ഷം പരിശോധിച്ചാൽ വ്യക്തമാണ് പാലക്കാട് ആരുടെയും കുത്തക മണ്ഡലമല്ലെന്ന്. ഇത്തവണ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കാം.